എല്ലാവർക്കും നല്ല നമസ്കാരം. കേരാക്കോ ഷാപ്പിലക്കറി നാവിൽ രുചിയിലേക്ക് സ്വാഗതം. ഞാൻ എന്താണ് ഈ ഗെറ്റപ്പിൽ എന്നല്ലേ, നാടോടുമ്പോൾ നടുവേ എന്നാണ് പ്രമാണം. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കണ്ണം തിന്നണമെന്നാണ് പ്രമാണം. ഇന്ന് എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഒരു ഇഷ്ടതാരം ഇവിടുത്തെ കാര്യമല്ല, ലണ്ടനിൽ നിന്നോ സ്വിറ്റ്സർലൻഡിൽ നിന്നോ വന്ന ഒരാളാണ്. അതുകൊണ്ട് അവളെ കൂടെ കൂടിയതിന് ശേഷം ഞാനും ഇങ്ങനെ ആയിപ്പോയി. ഒളിച്ചിരിക്കാതെ വാ, നീ എന്നെ പരിചയപ്പെടുത്തു. നമസ്കാരം, ഞാൻ ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയല്ല കേട്ടാ. ഞാൻ അതാണ് മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ നിർത്തേണ്ടടത്ത് നിർത്തണം, നിർത്തേണ്ടാത്തടത്ത് നിർത്തരുത്. ഞാൻ ഭാര്യ എന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കും എന്റെ കൂടെ നിൽക്കുമ്പോൾ എന്റെ ഭാര്യ എന്നല്ലേ വിചാരിക്കൂ. നിങ്ങള് ഭാര്യ സീരിയലിലെ? ഞാൻ ഭാര്യ സീരിയലിലെ രഹന. രഹന, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ, ആ സീരിയലിൽ ഈ ഗെറ്റപ്പിലൊന്നും അല്ലല്ലോ വരുന്നത്. അത് ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ആ രഹനയുടെ രീതിയിൽ തന്നെ വരുമ്പോ നിങ്ങൾക്ക് എനിക്ക് പിടിയിട്ടില്ല സത്യം. ഇപ്പൊ കറക്ക ിരിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർ കാണാൻ കൊതിക്കുന്നത് കാഴ്ചയും രുചിയുമാണ്. കേരാക്കോ ഷാപ്പിലക്കറി നാവിലുരുചി ഇന്ന് കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കിളിമാനൂർ എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി, റോഡ് സൈഡിലുള്ള ആദ്യം തന്നെ അവിടെ തന്നെ. അപ്പൊ ഇനി സ്ഥലം ഞാൻ പറയുന്നില്ല, നമുക്ക് യാത്ര പിടിക്കാം. ഇനി രഹന മാറിക്കും. കാണുന്നതാണ് വഴിയോരക്കട, എം സി റോഡിന്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ കേരാക്കോ ഷാപ്പിലക്കറി നാവിൽ രുചി, നല്ല ഭക്ഷണം കിട്ടുന്ന, രുചിയുള്ള ഭക്ഷണം കിട്ടുന്ന വഴിയോര കടയിലാണ് ഇന്ന്. അപ്പോൾ നമുക്ക് വഴിയോര കടയിലെ കാഴ്ചകൾ കാണാം. എങ്ങോട്ടാ ചേട്ടാ പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞ, ഈ ക്ലാസ്സൊക്കെ വെച്ചോണ്ട് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാ. ദിശ തെറ്റിപ്പോ ഊരത്. പക്ഷേ ലുക്ക് ഇല്ലായിരുന്നു. ലുക്ക് അടിപൊളി, മാരകം. ഇനിയാണ് കഥ. നമസ്കാരം. ഇതാണ് വഴിയോര കടയിലെ രണ്ട് പ്രധാനപ്പെട്ട സാരഥികൾ, ഒന്ന് മഹേഷ് പിന്നെ ഷിബു. ഇത് മഹേഷ്, ഇത് ഷിബു. അപ്പൊ മഹേഷ്, വഴിയോര കടയെ കുറിച്ച് സ്വാഭാവികമായിട്ടും എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നതിന്റെ കുറച്ചുകൂടെ ഭംഗി നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾ പറയുന്നതല്ലേ. ശരിയാണ്, ശരി. അപ്പൊ ആദ്യം കേരാക്കോ ഷാപ്പിലക്കറി നാവിലുരുചി വഴിയോര കടയിലെ ചില വഴിയോര കാഴ്ചകളിലേക്ക് ഞങ്ങൾ കണ്ടിട്ട് വെക്കാം. ഓ, അപ്പൊ ഇന്ന് ശരി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വഴിയോര കടയിൽ ഇലയിലാണ് ഭക്ഷണം. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഒരു വലിയ വലിയ ഇല എടുത്തിട്ട് ആദ്യത്തെ ഇല ഊണല്ലേ, ഇത് ഊണിൽ, ബാക്കി കാപ്പി. കാപ്പി വീതിയുള്ളതാണെങ്കിൽ രണ്ടായിട്ട് കീറും, കട്ട് ചെയ്തോ. ഇനിതാ ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ കാപ്പിക്കുള്ളതും ഊണിനുള്ളതും ഇല ഇങ്ങനെ കട്ട് ചെയ്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഇത് വാഷ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ വാഷ് ചെയ്യുന്നു. ഒരു കാപ്പി, ഇനി പിന്നെ ഊണ്. നല്ല വെള്ളം തളിച്ചു വെച്ചിരിക്കുന്ന തൂശനില കണ്ടപ്പോ ഇത് കഴിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കാണാൻ ഒരു ചെറിയ കൊതി തോന്നിയില്ലേ? എനിക്കും തോന്നി. നമുക്ക് പോവാം. ഇതാണ് വഴിയോര കടയിലെ പ്രധാനപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. വലിയ ഹാള, ഭയങ്കര സ്പേഷ്യസ് ആണല്ലോ. പിന്നെ ഒരു 10-60 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഇരിക്കാൻ പറ്റും. അപ്പോ ഇത് ഒരു ഹാള്. ഇനി നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയാണ്. അടുക്കള ഒന്നല്ല കേട്ടോ, പിന്നെ ആദ്യത്തെ അടുക്കളയിലേക്ക് പോവാം. ഇതാണ് വഴിയോര കടയിലെ പ്രധാനപ്പെട്ട അടുക്കള. എങ്ങനെയുണ്ട് അടുക്കള? സൂപ്പർ, അടിപൊളി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വിറകടുപ്പിലാണ്. പല റെസ്റ്റോറന്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ പ്രവേശനമില്ല എന്ന് എഴുതിയിരിക്കും. പക്ഷെ വഴിയോര കടയിലെ പ്രത്യേകത അടുക്കളയ്ക്കകത്ത് കയറാം, നമുക്ക് വേണമെങ്കിലും നമുക്കിത് എല്ലാം കാണാം. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ഈ സാധനം. ഇവിടെ മീനെല്ലാം ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരാണ്, അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ മീനിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. നീ ചോദിച്ചില്ലേ, ഇതാ ഇവിടെയാണ് മീൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം.
കണമ്പ്, കരിമീൻ, അയല, നെമ്മീൻ വറുക്കാനുള്ളത്, നെമ്മീന്റെ തല, ആവോലി, ഈ ചുണ്ണാമ്പ് വാള, അത് കൊഞ്ച്, ഇത്രയും സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അടുക്കളയിൽ ഒരു കൂട്ടം ചേച്ചിമാരുണ്ട്, നമുക്ക് പോയി കണ്ടിട്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശാലമായ അടുക്കളകളിൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ അടുക്കള. അവയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പേര്? ഗിരിയ ചേച്ചി. അമ്മയുടെ പേര്? സുഗന്ധി. ഇതാ നമ്മുടെ ഇഷ്ടതാരം കൂടെ കൂടെ ഉണ്ട് കേട്ടോ, എന്റെ കൂടെ ഇന്നത്തേക്ക്. രഹന. രഹന സീരിയലിലെ പേര്? ലിൻഡു. ലിൻഡു പത്ത് പ്രാവശ്യം പറ. ലിൻഡു ലിൻഡു ഒന്ന് മറക്കല്ലേ കേട്ടാ. അവിയല്, മീൻകറി, ശാന്ത, പിന്നെ ഇത് എനിക്ക് നേരത്തെ അറിയാം. രമണി ചേച്ചി അല്ലേ? സ്വന്തം ചേച്ചി. രമണി ചേച്ചി കമ്മന്തി അരച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേര്? ശോഭന. ഇതുവരെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അമ്പിക, അമ്പി എണീര്, പോ അങ്ങോട്ട്. അങ്ങനെ അമ്പിയാണ് ഇവിടുത്തെ ചമ്മന്തിയുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത്. കഴിയോരക്കടയിലെ ചമ്മന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പല എപ്പിസോഡിലും ഷാപ്പിലെ കറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഉടങ്കല്ലി മുളകുന്നു. ഇതിന് ഉടങ്കല്ലി, അസുര, അസുര കാന്താരി, കർണം പൊട്ടി, പല പല ഇത് ഉലക്കയിട്ട് ഉരല് ആദ്യം ഈ ഇതിനെ ഇടിക്കും. കണ്ണടച്ചോണേ. ഇത് ഇത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിണ്ടല്ലോ, ഇതിന്റെ മണം ഉണ്ടല്ലോ. നല്ല മണമാ, മൂക്ക് എരിഞ്ഞു കയറുവാ. ഇനി ഇതും ചെറിയ ഉള്ളി കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഇതും കൂടെ തേങ്ങാ കൊത്തൂടെ ഇതിനകത്തിട്ട് ഉപ്പും പുളിയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ ഉച്ചക്ക് ഊണിനൊരു ചമ്മന്തി ഉണ്ട്. പക്ഷെ എന്റെ പൊന്നേ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റത്തിലേക്ക് എണീറ്റ്. കേരക്കോ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ വഴിയോര കടയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് അറിയുമോ? എനിക്കറിയാം, പ്രേക്ഷകർക്ക് അറിയത്തില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഐറ്റം രാജീവേട്ടനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. താറാവ് കുരുമുളക് ഇട്ട സാധനമാണ്. താറാവ് ഇറച്ചി കുരുമുളക് ഇട്ടത് ആരംഭിക്കാമല്ലോ. വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളാം. ഇത് എഴുതിയെടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വലിയ ചട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചട്ടിയാണല്ലോ. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നാടൻ താറാവാണ്. മാത്രമല്ല ഇത് എത്ര ക്വാണ്ടിറ്റി വരും? ഒരു 8 കിലോ. ഒരു 8 കിലോ ഇവിടെ സാധാരണ സ്ഥിരമായിട്ട് 10-15 കിലോ. ഒരു ട്രിപ്പ് വയ്ക്കുന്നു. ഒരു ട്രിപ്പ്, ഒരു 5 ട്രിപ്പ് ഇടും. 15 × 5. ഇതാണ് താറാവ് നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു 8 കിലോ വരും അല്ലേ? കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഷെഫ് ആണെന്നാണ് എനിക്ക് ഇപ്പോഴും അങ്ങനെ, ഇനി ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നതും. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന മദർ ലോ എന്റെ മമ്മി നല്ല കുക്കാണ്. രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് അറിയില്ല, ഞാൻ ഒരു 8 സ്റ്റാൻഡേർഡ് തൊട്ട് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എല്ലാം പരീക്ഷിക്കും. പിന്നെ കിട്ടിയ ഹസ്ബൻഡും നന്നായിട്ട് ഫുഡിയാണ്. അപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്ത് കമന്റ്സ് എല്ലാം പറഞ്ഞു. കുക്കർ അല്ല, കുക്ക്. ജനിച്ചത് നിലമ്പൂര്. പഠിച്ച് പ്ലസ് ടു വരെ ഞാൻ നിലമ്പൂർ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷമാണ് മൈസൂരിലേക്ക്, കർണാടകയിലേക്ക് മാറി. ഇപ്പോഴും ഞാൻ ആക്ച്വലി കർണാടകയിലാണ് വീടെല്ലാം, പക്ഷേ ലണ്ടനിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് വിത്ത് ഹസ്ബൻഡിനൊപ്പം. ഇത് ആ റേഞ്ചല്ല, അതിക്കും മേലെ. എണ്ണ ചൂടായി കടുക് അല്ലേ? കടുക് ശ്രദ്ധിച്ചോടെ. കടുക്, പച്ചൽ മുളക്, ഇഞ്ചി, ഇനി എന്താണ്? ചോന്നിട്ട് സവാള. ഉപ്പ് 5 മുടി വരെ. അപ്പോൾ താറാവ് കുരുമുളകിട്ട
ആദ്യം എണ്ണ ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ തിളച്ച് വരാൻ നേരത്തെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ടതിന് ശേഷം നമ്മള് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഓരോ പിടിയാണ്, ഇത് ഓരോ സ്പൂൺ കണക്കല്ല ഇട്ടിരിക്കുന്നത്, ചേട്ടന്റെ ഒരു അളവനുസരിച്ച് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഇട്ടപ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതിന്റെ സ്മെൽ, ഞങ്ങൾക്ക് അടിക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ടു, പിന്നെ സവാള ഇട്ടങ്ങ് ഗിരിഗിരി ഇളക്കി, അതല്ലേ ഇപ്പൊ നമുക്ക് കുറച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മഞ്ഞൾപൊടി ഇട്ടു, അല്ല അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഉപ്പിട്ടു. കാരണം ഉപ്പിടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വഴന്ന് എടുക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ പരിപാടി ചേട്ടൻ എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞില്ലേ? കേരാക്കോ ഷാപ്പിലൊക്കെ ഇന്ന് വഴിയോര കടയിലെ സ്പെഷ്യൽ ഐറ്റം താറാവ് കുരുമുളക് ഇട്ടത്, ഇത്രയും സാധനങ്ങൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പൊടി ഐറ്റം സാർ രാജുവേട്ടാ, നിനക്ക് വിട്ടു തന്നിരിക്കുന്നു കേട്ടാ. ലിൻഡു മല്ലിപ്പൊടി 5 തവി, 5 തവി മല്ലിപ്പൊടി, ഇനി കുരുമുളക് അല്ലേ. ഈ സാധനം നന്നായിട്ടൊന്ന് പൂക്കണം, നല്ല മൂത്തതിന് ശേഷമാണ് ഇനി വെള്ളം ചൂട് തിളച്ച വെള്ളം ഒഴിക്കണം. താവി പറക്കുന്ന ഒരു കഴിഞ്ഞ 5.5 കൊല്ലമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള രുചികരമായ ഐറ്റംസ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും ഗ്രേവി മതിയാ, 8 കിലോ ഉണ്ട് വെള്ളമുറക്ക താറാവ്, അതൊക്കെ നിനക്കറിയാം. സാധാരണ ആക്ച്വലി എല്ലാ മീറ്റിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അത് മാത്രമല്ലേ താറാവ് വെള്ളത്തിൽ കിടക്കണോണ്ട്. താറാവ് വെള്ളത്തിന്റെ അംശം താറാവിറച്ചിൽ കൂടും, പക്ഷെ പോത്തിനകത്ത് വെള്ളത്തിലല്ലല്ലോ, പോത്ത് വെള്ളത്തിലല്ലല്ലോ കിടക്കുന്നത്. പിന്നെ പോത്ത് വെള്ളത്തിൽ കിടക്കൂലേ, എരുമ വെള്ളത്തിൽ കിടക്കൂലേ, എപ്പോഴും കിടക്കത്തില്ലേ പോത്തെ വെള്ളത്തിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ വെള്ളത്തിൽ താറാവ് കൂടുതല് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, ഇതിന് വെള്ളത്തിന്റെ അംശം കൂടുന്നാണ്. ഓ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ ചിക്കനും അതുപോലെയല്ല, വെള്ളം ഇറങ്ങും. ആ വെള്ളം പക്ഷെ അത് വെള്ളത്തിൽ കിടക്കുന്നില്ല, ഇല്ല പക്ഷെ അത് എന്നാലും വെള്ളം ഇറങ്ങും. ആ താ എടുത്തോ, ഇതിപ്പോ എടുക്കുന്നത്, പിന്നെ എടുക്കാതെ ആര് വരും? നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് ചേട്ടാ? ഇതാണ് ഇപ്പൊ ഇടണ്ടേ? പിന്നെ ഇതല്ലാതെ പോത്താണ്. ശരിക്കും ഇവിടത്തേക്ക് ഇളക്കി ഇട്. അങ്ങനെ കേരാക്കോ ഷാപ്പിലക്കറി നാവിലൊഴിഞ്ഞ ഇന്ന് കിളിമാനൂർ ജില്ലയിലെ വഴിയോരക്കട എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥലത്തെ താറാവ് കുരുമുളക് ഇട്ടതിന്റെ പകുതി ആയതേ ഉള്ളൂ കേട്ടോ, അല്ലെ പകുതി വരുന്നതേ ഉള്ളൂ, ഗ്യാരണ്ടി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കാം. പതുക്കെ 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 ഇത് ഇളകി പോകും അല്ലേ, പിന്നെ നിലമ്പൂരുകാരി പതുക്കെ കോരി അവർക്ക് കാണിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ട താരം എങ്ങനെയാണെന്ന് നോക്കട്ടെ. താറാവ് മുളക് കുരുമുളക് ഇട്ട് വരട്ടിയതാണ് ഈ റെഡി ആവാൻ പോകുന്നത്. അച്ചേട്ടാ എന്റെ ഒരു ഡൗട്ടാണ്, ഈ താറാവിനകത്ത് നമ്മള് തേങ്ങ കൊത്തി 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 അരിഞ്ഞിട്ടല്ലേ, ഒന്നും കൂടെ ടേസ്റ്റ് അല്ലേ ചേട്ടാ? തേങ്ങ കൊത്ത് കുരുകുര അരിഞ്ഞിട്ടതേ നമ്മള് നിങ്ങളുടെ പ്രിയപ്പെട്ട താരം കഴിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾ അടച്ചു വെക്കുകയാണ്. ഇതിന്റെ ഗ്യാപ്പിന്റെ ഇടയിൽ നമ്മൾ തിച്ചിരി തേങ്ങ കൊത്ത് കുരുകുര തരാം. അപ്പൊ കേരാക്കോ ഷാപ്പിലക്കറി നാവിലരുചി ഇന്ന് താറാവ് വഴിയോരക്കട, കിളിമാനൂർ വഴിയോരക്കടയിലെ താറാവ് കുരുമുളക് ഇട്ട സാധനമാണ്. നമ്മൾ അടച്ചു വെച്ച സാധനത്തിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. രാജീവട്ടം തുറക്കാം, നമ്മൾ തുറക്കാം. തുറക്കാം
ഇനിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എല്ലാത്തിനും ഹൈലൈറ്റ് ഇത് തന്നെയാണ്. കാര്യം വഴിയോര കടയിലെ ഇറച്ചി ഐറ്റംസ് എല്ലാം ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ ഉള്ളി കാണും. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ അതിനോട് ടേസ്റ്റ്. പിന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞതിന് ശേഷം ഉപ്പും വാഷ് ചെയ്ത് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടി കഴുകി വൃത്തിയാക്കിയ ചെറിയ ഉള്ളിയാണ് ഈ സാധനം. നമ്മൾ നിരത്തും ഇതിൻ്റെ പുറത്ത്. പിന്നെ മസാല, മസാല സൂക്ഷിച്ചിടണം. മസാല ചേർത്ത്, മസാല ഇവിടെ തന്നെ വറുത്ത് പൊടിക്കുന്ന സാധനമാണ് അല്ലേ? ഇവിടെ തന്നെ വറുത്ത് പൊടിക്കും. സ്പെഷ്യൽ കറിവേപ്പില. അപ്പോ ചെറിയ ഉള്ളി ഇട്ടു. അതിനുശേഷം ഇവിടെ മാത്രം പൊടിച്ചുണ്ടാക്കിയ നമ്മുടെ നല്ല സ്വയംഭം മസാല അതിട്ടു. അതിനുശേഷം കറിവേപ്പില. ഇനി നേരത്തെ പോലെ 10 മിനിറ്റ് അടച്ചു വെക്കണം അല്ലേ? അല്പം കൂടെ ക്ഷമിച്ചേ പറ്റുള്ളൂ. ഒന്ന് അടച്ചു വെക്കാം അല്ലേ? അങ്ങനെ ഇന്നത്തെ വഴിയോര കടയിലെ താറാവ് കുരുമുളക് ഇട്ടതിന്റെ അവസാന ഘട്ടം അല്ലേ രാജീവ്? ഇവിടത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലുണ്ട്. ഒരു പ്ലേറ്റ് നമ്മൾ വാങ്ങാൻ നേരത്തെ ഒരു 3 ചുമന്നുള്ളി കിട്ടും. കുറഞ്ഞത് കുറഞ്ഞത്. ഇനി എന്തുണ്ട് രാജുവേട്ടാ? അയ്യോ തീർന്നില്ലേ. ഇത് മീൻകറിക്കൊക്കെ അല്ലേ നമ്മൾ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഇതിന് ഒഴിക്കും. ഇതിന് ഒഴിക്കും. ഒരുവിധപ്പെട്ട ആളുകളെല്ലാം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വഴിയോരക്കട. വഴിയോരക്കടയിൽ വന്നിട്ടുള്ളവർക്ക് ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വരാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്ന് ഇറങ്ങുക ഫാമിലി ആയിട്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ഓരോ ഐറ്റംസും വളരെയധികം സ്പെഷ്യൽ. ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നടക്കൂല. അപ്പൊ ഈ സാധനം നമുക്കൊന്ന് കാണാമോ? അപ്പോ കേരാക്കോ ഷാപ്പിലെ കറിയും നാവിൽ രുചിയും ഇന്ന് വഴിയോരക്കടയിലെ സ്പെഷ്യൽ ഐറ്റമായ താറാവ് കുരുമുളക് ഇട്ടത്. കേരാക്കോ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും ഇന്ന് വഴിയോരക്കടയിലാണ്. കിളിമാനൂർ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല ഈ കട എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച കടയാണ്. ഇതിപ്പോൾ ഊണിൻ്റെ സമയമായ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് പോവാം. എനിക്ക് ആദ്യം എന്താ വേണ്ടേ? എനിക്ക് ഏത് കിട്ടിയാലും കഴിക്കും. അത്രയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ടേസ്റ്റ് ഞാൻ കൊതിച്ചിരിക്കുക. ശരി, ഈ ഇരിക്കുന്ന തലക്കറി ഉണ്ട്, കണമ്പുണ്ട്, കോഴിയുടെ ലിവറുണ്ട്, മുട്ടയുണ്ട്, വാളയുണ്ട്, അതുപോലെ നാടൻ ചിക്കൻ കറിയുണ്ട്, കൊഞ്ചുണ്ട്, നെമ്മീന്റെ കറിയുണ്ട്, കണവ തോരനുണ്ട്, നാടൻ ചിക്കൻ പെരട്ടുണ്ട്, നാടൻ കോഴി ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്, അപ്പമുണ്ട്, ചപ്പാത്തിയുണ്ട്, പിന്നെ പപ്പടമുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഊണിന് വേണ്ടി നല്ല തൂശലിലയിൽ വെള്ളം ചൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന തൂശലില ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല പരിപ്പ് കറി, സാമ്പാർ, രസം, മീൻകറി, നല്ല എലിശ്ശേരി, പുളിശ്ശേരി. ഇതിലാദ്യം ഏത് തുടങ്ങണം നിനക്ക്? ഫ്രൈ വേണോ കറി വേണോ? ഇവിടെ തുടങ്ങാം. നെമ്മീൻ തലക്കറി. നെമ്മീൻ തലക്കറി നല്ല വറ്റിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു നെമ്മീൻ തലക്കറിയുടെ പകുതിയാണ് കേട്ടോ ഇത്. നെമ്മീൻ തലയുടെ ഇവിടെയാണ് അതിന്റെ പീസ് കട്ട. തട്ടം തന്ന് സ്വീകരിക്കുകയാണ്. നമ്മുടെ വഴിയോര കടയിൽ ഫ്രൈ ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ ഒരൊറ്റ തട്ടത്തിൽ കാണിക്കാൻ പോവാ. കരിമീൻ, നെമ്മീൻ, ചെമ്പല്ലി, വാള എന്റെ വീക്ക്നെസ് ആണ്, കണമ്പ്, ആവോലി, പരവ, ഇത്രയും സാധനമുണ്ട്. ഒരെണ്ണം എടുക്കാവോ? അവരുടെ ഇഷ്ടം കറക്റ്റ് ആണെന്ന് നോക്കട്ടെ. കിംഗ്ഫിഷ്. നെമ്മീൻ ഫ്രൈ.
ഇതിന്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി വീണ്ടും വേറെ സാധനത്തിലോട്ട് മാറും. അതിനു മുമ്പ് അങ്ങനെ കേരാക്കോ ഷാപ്പിലൊക്കെ അറിയാം നാവലൊരു ജീ നമ്മുടെ വഴിയോരക്കട സ്വന്തം വഴിയോരക്കടയിൽ ഫ്രൈ ഐറ്റംസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതാ ഇവിടെ ഇവിടെ തയ്യാറാക്കുന്നതെല്ലാം നാടൻ കോഴിയാണ്. ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. ഇത് നാടൻ കോഴിയുടെ പാർട്സ്, അതായത് കരട്, കരൾ, അതുപോലെ തന്നെ മുട്ട. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ സാധനം. അതുകൊണ്ട് ഇത് ചെറിയ നാടൻ കോഴി ഫ്രൈ ആണേ. ഇത് അതുപോലെ തന്നെ കൊഞ്ച്. ഇത് വേണോ? അത് വേണോ? അയ്യോ പാവം കുട്ടി കേട്ടോ. നാടൻ ചിക്കൻ കറിയും ചിക്കൻ പെരട്ടും എല്ലാം ചെറിയ ഉള്ളിയിലാ ചെയ്യണേ കേട്ടോ. അതാണ് ഇവിടുത്തെ ടേസ്റ്റ്. എല്ലാം നമ്മൾ കഴിച്ചല്ലേ മോശം. ഇത് അവർക്ക് കൊടുത്തു. അപ്പൊ ഇനിയും വിഭവ സമൃദ്ധമായ മതി ചേട്ടാ. കഴിച്ചില്ല? ഇല്ല, എനിക്ക് വിശക്കുന്നു ചേട്ടാ. നമുക്ക് വേണം കഴിക്കാം. ഓ അങ്ങനെ. അപ്പൊ നിങ്ങളുടെ പ്രിയതാരം എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. പ്രിയതാരത്തിന് നമുക്ക് വിളമ്പാം. ചമ്മന്തി, ഇഞ്ചി, നാരങ്ങ, കപ്പ എടുത്തേ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. കപ്പ ഇങ്ങനെ വെച്ചിട്ട് അതിന് ഞാൻ നല്ല മീൻകറി ഒഴിക്കേ. ഇനി ഇന്നത്തെ സ്പെഷ്യൽ സാധനം വെക്കണ്ടേ? ഇരിപ്പുണ്ട്, അതുകൂടെ ഇളക്കട്ടെ. കഴിച്ചോളൂ. നിങ്ങളുടെ പ്രിയതാരത്തിന്റെ ഭക്ഷണത്തിന്റെ തീറ്റി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയായിരിക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇതാ ഇരിക്കുന്നത് സ്പെഷ്യൽ ഐറ്റം. അങ്ങനെ കേരാക്കോ ഷാപ്പിലൊക്കെ അറിയും നാവിൽ രുചിയുന്ന കിളിമാനൂർ വഴിയോര കടയിൽ സമാപിക്കുന്നു. നല്ല കാഴ്ചയും നല്ല രുചിയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ വെറുതെ രുചികരമായ ഒരു നമസ്കാരവും. ബൈ. കഴിച്ചോ? ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അറഫ ഗോൾഡ്, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിങ്, മന്ന ബാക്ക് പാർക്ക്, പെരിയാർ റൈസ്, ബി സ്റ്റാർ ഫുഡ് പ്രോഡക്ട്സ്, പ്രിൻസ് പട്ട് പവാഡ, നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻസ് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വേഷ് മാട്രസ്, സ്നേഹ ടെക്സ്റ്റൈൽസ് എരമലൂർ, വി കെ ടെക്നോളജീസ്, ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ്.